നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കയുടെ സേനാ പിന്മാറ്റം വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത്. താലിബാന് സുരക്ഷിതമായി അധികാരം കൈയാളാൻ അമേരിക്ക അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. അതിനായി അഫ്ഗാനിലെ സാധാരണക്കാരെ കുരുതു കൊടുത്തു എന്ന കടുത്ത വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ അമേരിക്ക താലിബാനെ ഒരിക്കലും ഭയന്നിരുന്നില്ല. അഫ്ഗാനിലെ അവരുടെ സൈനിക നടപടി തന്നെ ബിൻലാദനുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നീട് അത് തുടരാൻ കാരണം അഫ്ഗാനിലെ അൽഖ്വയ്ദ കേന്ദ്രങ്ങളും ആയിരുന്നു. ഇന്നും താലിബാൻ തങ്ങൾക്ക് വലിയ ഭീഷണിയല്ലെന്ന നിലപാടിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ. അതിലും വലിയ ഭീഷണികൾ ഏറെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറിയത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഭീഷണിയല്ല എന്ന മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട ഗുഡ് മോർണിംഗ് അമേരിക്ക എന്ന പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അഫ്ഗാനിൽ അമേരിക്കൻ സൈന്യം അനിശ്ചിതകാലത്തേക്ക് തുടരുന്നത് ന്യായമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിലെ താലിബാനേക്കാൾ ഭീഷണി മറ്റ് ചില രാജ്യങ്ങളാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അൽഖ്വയ്ദയും അവരുടെ പോഷക സംഘടനകളും ശക്തമായ സ്വാധീനം സൃഷ്ടിച്ച രാജ്യങ്ങളെയാണ് നാം ഭയക്കേണ്ടത്. സിറിയയും കിഴക്കൻ ആഫ്രിക്കയുമാണ് ആ രാജ്യങ്ങൾ. ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനകൾ ഇപ്പോൾ തന്നെ വലിയ തോതിൽ ശക്തി സംഭരിച്ചിട്ടുണ്ടെന്നും ജോ ബൈഡൻ പറയുന്നുണ്ട്. എന്നാൽ സിറിയ പോലുള്ള രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക സാന്നിധ്യമില്ല എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം ഉൾക്കൊള്ളുന്നു. എന്നാൽ നിലവിലെ സൈനിക സാന്നിധ്യം തന്നെ ഈ രാജ്യങ്ങളിലെ അൽഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് നീക്കങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. ഇനി ബൈഡൻ പറഞ്ഞ കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അൽഖ്വയ്ദയ്ക്കും ഇസ്ലാമിക് സ്റ്റേറ്റിലും അഫ്ഗാനിസ്ഥാനിൽ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. താലിബാനെതിരെ അഫ്ഗാൻ സൈന്യത്തിനൊപ്പം പോരാടുമ്പോൾ തന്നെ അമേരിക്കൻ സൈന്യം പ്രധാനമായും ലക്ഷ്യം വെച്ചത് അൽഖ്വയ്ദ IS ശക്തി കേന്ദ്രങ്ങളെ ആയിരുന്നു. രണ്ട് കൂട്ടർക്കും വലിയ നാശം വിതയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. അഫ്ഗാനിലെ ഔദ്യോഗിക സർക്കാരിനെ മാറ്റി നിർത്തി താലിബാനുമായി അമേരിക്ക ചർച്ച തുടങ്ങിയതിന് പിന്നിലും വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചാൽ അൽഖ്വയ്ദയും IS തങ്ങളുടെ സ്വാധീന മേഖലയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു താലിബാന്റെ വാഗ്ദാനം. ഖത്തർ കരാറിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനിലെ വലിയ സൈനിക ചെലവുകളേക്കാൾ ലാഭകരവും സുരക്ഷിതവുമായിരുന്നു താലിബാനുമായുള്ള ഈ ഡീല്. അഫ്ഗാനിസ്ഥാനിൽ അൽഖ്വയ്ദയ്ക്ക് സുരക്ഷിത കേന്ദ്രങ്ങൾ ഇല്ലാതായാൽ അമേരിക്കയുടെ പാതി ഭയം ഇല്ലാതാകും. താലിബാൻ വാക്കുപാലിച്ചാൽ അത് സാധ്യമാവുകയും ചെയ്യും. അഫ്ഗാനിസ്ഥാന് പുറത്തേക്ക് തൽക്കാലം തങ്ങൾക്ക് താല്പര്യങ്ങളൊന്നും ഇല്ലെന്ന് താലിബാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര പണം ചെലവഴിച്ച അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് ഇനി ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയിലും കാര്യങ്ങൾ എത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ചെലവുകളുടെ കണക്കുകൾ പരിശോധിക്കാൻ അമേരിക്കൻ കോൺഗ്രസ് നിയോഗിച്ച ഇൻസ്പെക്ടർ ജനറൽ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി സിറിയയിലേക്ക് വരാം. ഒരു ഘട്ടത്തിൽ IS വലിയ സ്വാധീനമുണ്ടായിരുന്ന രാജ്യമാണ് സിറിയ. പ്രസിഡന്റ് ബാഷർ അൽ-അസദ് ആണെങ്കിൽ ശക്തമായ അമേരിക്കൻ വിരുദ്ധനും. ഈ ഘട്ടത്തിൽ റഷ്യയുടെയും ഇറാന്റെയും സഹായത്തോടെയായിരുന്നു അസദ് സിറിയയിലെ IS തേർവാഴ്ച അവസാനിപ്പിച്ചത്. അമേരിക്കയുടെയും നാറ്റോയുടെയും സൈന്യത്തിന് സിറിയയിൽ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിലും പോരാട്ടം നയിച്ചത് റഷ്യ ആയിരുന്നു എന്നാണ് അർത്ഥം. സിറിയയിൽ ഒരേ സമയം IS അസദിനുമെതിരെയായിരുന്നു അമേരിക്ക യുദ്ധം ചെയ്തിരുന്നത്. അടുത്ത ഘട്ടത്തിലും സിറിയയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ സിറിയയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതും ഒരു പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയതെന്ന തരത്തിലുള്ള വാദങ്ങളാണ് ജോ ബൈഡന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.